സൗണ്ട് ഒന്നും വരുന്നില്ല. ശ്വാസതടസ്സം വരാം കേട്ടോ. സഹിക്കാൻ പറ്റാതെ പോയി കറങ്ങിയില്ല. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ അർദ്ധങ്കിലെ ടോപ്പ് കയറാൻ ഇറങ്ങിയേക്കാട്ടോ. ഇന്നലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. വേറെ ഒന്നുമല്ല, ഉറക്കം കുറച്ച് ശരിയായി കിട്ടിയിരുന്നില്ല. ഇടക്കിടക്ക് മുത്തറിക്കാൻ പറ്റില്ലായിരുന്നു. മസിൽ പെയിൻ ഉണ്ടായിരുന്നു. തണുപ്പിൻ്റെ ബ്രാലിബ്രോ ഫ്രണ്ടിലുണ്ട്. അടിപൊളി പ്രയത്നത്തിലാണ് 5 മിനിറ്റ് ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറുത്തുങ്കിലെ ടോപ്പിക്ക് കണ്ടോ പോണ. നമുക്ക് ലേ ലഡാക്കിൻ്റെ വ്യൂ അവിടെ കാണുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് ഞങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. പക്ഷെ കടകളൊന്നും തുറന്നിട്ടുണ്ടായില്ല. അവിടെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ഞാൻ ചെറിയ പണി കിട്ടി. കോഫി ഉണ്ടാക്കണം, സൂപ്പൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കും. പയർ കാലിയിട്ട് കയറിയിട്ട് കാര്യമില്ല. അത് ആരോഗ്യം നശിപ്പിക്കണ്ട. हमारा चाय रेडी और चाय पी रहे हैं भैया आर्मी. ऐसे बहुत अच्छा लग रहा है भैया. एक्सपीरियंस कैसे हो रहा है? बहुत अच्छा है. चाय കുടിച്ചതിന് ശേഷം ഞങ്ങളെ മാഗി ഒക്കെ ഇട്ടിട്ട് സൂപ്പ് ഉണ്ടാക്കിട്ടാ അതും കുടിച്ചു. भैया बर्तन माझ रहे. ये तो साफ करना पड़ेगा, नहीं तो बहुत दिक्कत होगा बाद में, क्योंकि उसमें जम जाएगा ना, इसलिए बर्तन साफ कर रहे हैं. ये हम साथ में लेकर चलते हैं भैया, इधर उधर नहीं फैलते, डस्ट नहीं करते ना, है कि नहीं भैया? അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു, റെസ്റ്റ് ചെയ്തു. ഇനിയും ചവിട്ടണ്ട, ഇനിയാണ് ടോപ്പ് ഇട്ടാ. ഓക്കെ, വണ്ടി പോകണ്ട, അതിലെങ്ങനെ കയറിപ്പോണം. വിൽ ട്രൈ. ഓക്കെ, എന്തായാലും കയറിയിട്ട് തന്നെ വരുള്ളൂ. ഞങ്ങൾ പോകുന്നതിനിടയിൽ ഒരു ചെക്ക് പോസ്റ്റിൽ ഞങ്ങളെ വിളിപ്പിച്ച് ഞങ്ങളോട് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ കയ്യിൽ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളോട് പെർമിഷൻ എടുത്തിട്ട് പോക്കുക, അതായിരിക്കും ബെറ്റർ എന്ന് അവർ പറഞ്ഞു. ശരിക്കേ, നമ്മൾ ഇവിടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ലേ ലഡാക്കിൻ്റെ ഒരു പാസ് ഉണ്ട്. അത് നമ്മുടെ സേഫ്റ്റിനെ മുൻനിർത്തിയിട്ടാണ് അങ്ങനത്തെ ഒരു പാസ് ഇല്ല. അത് കൊടുക്കാതെ പോകാൻ പറ്റുമെന്ന് നോക്കണം. അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാലോ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിനു മുമ്പ് അവർ പോയപ്പോൾ ഒന്നും അല്ലാണ്ട് സ്ട്രിക്റ്റായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. സൈക്കിളായ കാര്യം വിട്ടു നമുക്ക് പറഞ്ഞു അവിടെ നോക്കി നോക്കാം. നമ്മളപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർ അവിടെ കണ്ടിരുന്നു. അപ്പോൾ അവർ പാസ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് നമ്മളെ നേപ്പാളിൽ പോകണേ അവിടെ തടഞ്ഞു. അവർക്ക് ഓഫ്ലൈൻ പാസ് എടുക്കണ്ട, ഒരു 5 കിലോമീറ്റർ താഴേക്ക് പോകണം. അപ്പോൾ ഇനി ഇത്രയും കയറുന്ന മറ്റേ 5 കിലോമീറ്റർ താഴെ പോയി വരാൻ എളുപ്പമായിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം 13,000-ത്തിലധികം ഫീറ്റ് ഉയരത്തിലാണ്. ഓക്കെ, ഇനി 4,000 സംതിങ് ഇനിയും കയറാനുണ്ട് കേട്ടോ. നമ്മൾ ഗംഗ്ലാസ് എന്ന് പറഞ്ഞൊരു വില്ലേജാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാനുള്ളത്. ഞങ്ങൾ അതൊക്കെ റിലാക്സ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു തിരക്കില്ല. കറുത്തുങ്കിലെ പോണ വഴിക്ക് നമ്മൾ കണ്ണൂക്കാരെ കണ്ടു. അപ്പോൾ പോണ വഴിക്ക് പോണ വഴിക്ക് എന്നെ കണ്ടപ്പോൾ എങ്ങനെ മലയാളി മനസ്സിലായി? അതല്ല, ബാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി മലയാളി ആണെന്നുള്ളത്. മലയാളി ആണോന്ന് ചോദിച്ചു, വന്ന് സംസാരിച്ചു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇപ്പോൾ പോകണം. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മൂക്കിൽ നിന്നൊക്കെ പതു വരാണ് കേട്ടോ. സൗത്ത് പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നാൽ കറുതുങ്കലി ടോപ്പിലേക്ക് 28 കിലോമീറ്റർ കഴിഞ്ഞുള്ള കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് 13,000 ഫീറ്റ്, ഇപ്പോൾ 200 ഫീറ്റും കൂടി നമ്മൾ കയറി വന്നിരിക്കുകയാണ്. സൗണ്ടൊന്നും വരുന്നില്ല, ശ്വാസതടസ്സം വരും കേട്ടോ. ഇവിടെ താഴെ ഒരു വില്ലേജ് കാണണം കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ആൽബ്രോ അവിടെ എന്തെങ്കിലും കഴിക്കാൻ വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി പോകണം. വരുന്നുണ്ട്, ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ കയറി വന്ന വഴികളിങ്ങനെ കാണാം കേട്ടോ. കണ്ടില്ലേ? നല്ലൊരു കയറ്റം കയറി വന്ന് കേട്ടാ. കണ്ടില്ലേ? ഇന്ത്യ
നിങ്ങളെ കയറി വരുമായിരുന്നു. ഇവര് കടത്തുമ്പിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. അവർ നേരത്തെ ഇറങ്ങി, ഒരു 5 മണിക്കൊക്കെ അവർ ഇറങ്ങിയിട്ട് പോയിട്ടു. ഇവർ ആസാമിലുള്ളവരാണ്ടാ. അപ്പൊ എന്നാ പോലും നമസ്തേ മേണമേ അഭില കണ്ടി കോയി. ഇവരെ കണ്ട് ഭയങ്കര ഉപകാരമായിട്ട്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വഴിയിൽ കടകളൊന്നും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും കഴിക്കാനായിട്ട്. ഞങ്ങൾ കൊണ്ടുവന്ന് ന്യൂഡിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇവര് ബിസ്ക്കറ്റ് തന്നു, ഇപ്പൊ കുറുക്കുറേ ഇതൊക്കെ തന്നിട്ടാ. ഭയങ്കര സന്തോഷമായി. എന്താ വെച്ചാല് ഇവരെ കണ്ടതും അവരൊക്കെ പോയി വരണം. നല്ല ഐസ് ഉണ്ടെന്ന് പറയണം മേലെ. ഇപ്പൊ തന്നെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അവിടെ എത്തുമ്പോ എന്താ നമുക്ക് അതാന്ന് അറിയില്ല. എന്തായാലും പോവാനെ. ഓക്കെ ബൈ, ഓൾ ദി ബെസ്റ്റ്. ഇതാണ് ഇവരുടെ ബോട്ട് കേട്ടോ, സൈക്കിൾ. റോഡ് പണികാരനെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് ബ്ലോക്കുകൾ കിട്ടിയിരുന്നട്ടാ. അവിടെ വെച്ചൊരു മലയാളി എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞാന് 3 വർഷം ഞാൻ ഇവിടെ പോസ്റ്റിംഗ് എയർപോർട്ടിലാണ്. അത് ശരി. ഓക്കെ, ശനിയാഴ്ച 23 കറങ്ങാൻ. എവിടെയായിട്ടാ? അവരെനിക്ക് ചുടുവെള്ളവും ചോക്ലേറ്റൊക്കെ തന്നിട്ടാ. ആ സമയത്ത് അത് വളരെയധികം സഹായകമായി. സഹിക്കാൻ പറ്റുന്ന തണുപ്പായി തുടങ്ങിട്ടാ. തണുപ്പ് സ്റ്റൈലിക്കാൻ പറയാം. വെള്ളമൊക്കെ തണുത്ത് മാറ്റം ചെയ്യാം. ഞാൻ ഏകദേശം 16 കിലോമീറ്ററുള്ള. ഓക്കെ, അതെന്തായാലും പൂർത്തീകരിക്കും. കഴിഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ കറുത്തുങ്ങല ടോപ്പിലേക്ക് എത്തിയിരിക്കാം കേട്ടോ. സ്നോഫോളം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കറുത്തുങ്ങല ടോപ്പിലെത്തിയിരിക്കാണ്ടാ. ഇവിടെ കുറെ ആൾക്കാരൊന്നും പോട്ടിട്ടുണ്ട്. അല്ല അടിപൊളി. കണ്ടില്ല നിങ്ങള്? അയ്യോ, കൈക്ക് എങ്ങനെ പെയിൻ ആയിട്ടിരിക്കട്ടോ, ഭയങ്കര വേനുണ്ട്. ഞങ്ങളെ ഫോട്ടോ നിർത്തിരോ. ബൈ. അങ്ങനെ അവസാനം നമ്മൾ കറുത്തുങ്ങലേലെ തിരിക്കാട്ടോ. ഭയങ്കര സീനോട്ടോടെ കംപ്ലീറ്റ് ആണില്ലേ, വെളുത്തിരിക്കുക. 400 ദിവസം നീളുന്ന എന്റെ യാത്ര തുടങ്ങുമ്പോ തന്നെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നതാണ് കറുതുങ്കല ടോപ്പ് കയറുക എന്നുള്ളത്. അതൊരിക്കലും എളുപ്പമായിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് 17,582 ഫീറ്റ് സൈക്കിളും ചവിട്ടി കയറി എന്നുള്ളത് എൻ്റെ ലൈഫിലെ തന്നെ വലിയ അച്ചീവ്മെൻ്റ് തന്നെയാണ്. ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ ഫാമിലിയോട് തന്നെയാണ്. ഒരു വർഷം അവരിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് എന്നെയും അവരെയും സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായിരുന്നു. എങ്കിലും വളരെയധികം സപ്പോർട്ടാണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതുകൂടാതെ സാമ്പത്തികമായും വാക്കുകൾ കൊണ്ടും എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾ, അവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ് ഫൈസിക്കൽ ഡയറീസ്. ബൈ ബൈ.